ശ്രീയ മോള എൻ്റെ കസിൻ സിസ്റ്റർ മോളാണ്. അവൾ ഭയങ്കര ആൾ സ്മാർട്ടാ. അപ്പോൾ എൻ്റെ വീഡിയോൻ്റെ ഇൻ്റർവ്യൂ ഇവളായിരിക്കും കേട്ടോ. ഇനി നന്നായിട്ട് പറയൂ. അപ്പോൾ ഈ ഫുഡിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിരിക്കൽ ഭയങ്കര ഹോബിയാ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മു സ്റ്റുഡീസ്. ഇന്ന് നമുക്ക് ഓണ സ്പെഷ്യലായ അവീരുണ്ടാക്കിയാലോ. അതെങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അതിനു മുമ്പ് എന്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. നമുക്ക് വീഡിയോയിലോട്ടേക്ക് കടക്കാം. എങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ അതിനു വേണ്ടി കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്. അതായത് പയർ, പിന്നെ മുരിങ്ങ, എല്ലാം കുറച്ച് കുറച്ച് മതി. പിന്നെ കോവയ്ക്ക ഒരു കഷ്ണം, പാവയ്ക്ക, പിന്നെ വെള്ളരി, ചേന, ക്യാരറ്റ്, ഇതൊക്കെ ചെറുതായിട്ട് കഴുകി കട്ട് ചെയ്തിട്ട് ഒരു ചട്ടിയിലോ ഇനി ഏത് പാത്രത്തിലോ വെക്കുന്ന അതിലേക്ക് മാറ്റുക. വെള്ളമൊന്നും വേണമെന്നില്ല, കാരണം ഈ പച്ചക്കറികൾ കഴുകിയ ആ വെള്ളം തന്നെ മതിയാവും. അതിൽ നൂറുന്ന് വരും വെള്ളം. കുറച്ച് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഒരു രണ്ട് പച്ചമുളകും ഇട്ട് കൊടുക്കണം. ഇത്തിരൊന്ന് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് ഇടയ്ക്കൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിപിടിക്കും. വെള്ളമൊക്കെ ഊർന്ന് വരുന്നതാണ്ട. നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഇതിന് കാര്യമായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ചെറിയ ഉള്ളിയാണ്, ചെറിയ ഉള്ളി, വലിയ ഉള്ളിയല്ല, ചെറിയ ഉള്ളി. പിന്നെ ജീരകം. ഫസ്റ്റ് അതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ഒതുക്കിയ വേണ്ടു, അരച്ചെടുക്കേണ്ട, ഒതുക്കിയെടുക്കുക. പിന്നെ അതിലേക്ക് രണ്ട് പച്ചമുളകും കുറച്ച് തേങ്ങയും ഇട്ടിട്ട് ഒന്നുകൂടി ക്രഷ് ചെയ്തെടുക്കുക. ഇതാ നമ്മുടെ പച്ചക്കറിയെല്ലാം വെന്ത്. അതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടിച്ച് വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് വേവിക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിരിക്കുക. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിന് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. രണ്ട് മൂന്ന് മിനിറ്റ് ഇനി പുളി തൈര് ചേർക്കുക. അതായത് തൈര്, ഇത് പുളിയില്ലാത്ത തൈരാണ്, അതുകൊണ്ട് ഞാൻ മൂന്ന് സ്പൂൺ ചേർത്തിട്ടുണ്ട്. ആ മിൽക്ക് മിഷിൻ്റെ എല്ലാം ഒരു തൈരില്ലേ. ഇനി അല്ല പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് രണ്ട് സ്പൂൺ മാത്രം ചേർത്താൽ മതി, അധികം ചേർക്കണ്ട. ആ തൈര് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക, പിന്നെ ചൂടാക്കാൻ പാടില്ല. ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ച് വെക്കുക. പിന്നെ ഇതിൻ്റെ എന്നാ സ്പെഷ്യൽ എന്ന് വെച്ചാൽ കുറച്ച് രണ്ട് സ്പൂൺ പച്ച വെളിച്ചെണ്ണയും അതുപോലെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ആ പച്ച വെളിച്ചെണ്ണേൻ്റെയും കറിവേപ്പിലേൻ്റെയും സ്മെല്ലാണ് ഇതിൽ ചേർന്നാലുള്ള ഈ അവിയലിൻ്റെ സ്പെഷ്യൽ, അവിയലിൻ്റെ പ്രത്യേകത തന്നെ അതിലാണ്. രണ്ട് സ്പൂണ് കറിവേപ്പില ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ചേക്കുക. നമ്മൾ അവിയലിടെ അത് തുറക്കുമ്പോഴുള്ള സ്മെല്ല് നല്ലൊരു അടിപൊളി അവിയലാണ്. അപ്പോൾ ഇതൊക്കെ ഈസി വർക്കാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ കൂട്ടുകറി, അവിയൽ, ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും ഈ സദ്യക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സംഭവങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഓണത്തിന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക.
അതിൻ്റെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.